Hi students, നമുക്ക് ഡിഫറൻസിയേഷനിലെ ഒരു പ്രോബ്ലം നോക്കാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽസ് വൺ. ഇത് എക്സും വൈയും ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിനെ റെസ്പെക്റ്റ് ചെയ്ത് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം എക്സ് ഉണ്ട് വൈ ഉണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വൺ ബൈ എ സ്ക്വയർ കണ്ടില്ലേ, ഇത് വൺ ഉണ്ട്. വൺ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്. വൺ ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത് കോയഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ കോയഫിഷ്യൻ്റിന് അങ്ങനെ തന്നെ എഴുതാം, വൺ ബൈ എ സ്ക്വയർ അത് കോയഫിഷ്യൻ്റ് ആണ്, അങ്ങനെ തന്നെ എഴുതാം. ഇപ്പോൾ ടു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ടു നമ്മൾ എഴുതും, എന്നിട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഇൻറ്റു ടു എക്സ് നമ്മളിങ്ങനെ എഴുതും. അതുപോലെ വൺ ബൈ എ സ്ക്വയർ കോയഫിഷ്യൻ്റ് ആണ് നമ്മളിവിടെ എഴുതി. ഇനി എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് പ്ലസ്. ഇതുപോലെ തന്നെ ഇവിടെ എഴുതാം, വൺ ബൈ ബി സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ടു വൈ. ഞാൻ പറഞ്ഞു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണുമ്പോൾ ഡെറിവേറ്റീവ് കണ്ട ശേഷം ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൂടി ചേർക്കണം. ഈക്വൽസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ്, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് പൂജ്യമാണ്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളത് ആ ടേം അവിടെ നിർത്താം. അപ്പോൾ ഇതെന്താണ്? ടു വൈ ബൈ ബി സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ്, ഇവിടെ സീറോ ആണല്ലോ, ഈ ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എന്താണ് ടു എക്സ് ബൈ എ സ്ക്വയർ? അത് അപ്പുറം പോകുമ്പോൾ അതിന് സൈൻ മാറും, മൈനസ് ടു എക്സ് ബൈ എ സ്ക്വയർ. മനസ്സിലായല്ലോ. ഇനി ഡി വൈ ബൈ ഡി എക്സ് അല്ലേ നമുക്ക് കാണേണ്ടത്, ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് അവിടെ നിർത്താം. ഇവിടെ ഓൾറെഡി ടു എക്സ് ബൈ എ സ്ക്വയർ ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് ഏത്, ടു വൈ ബൈ ബി സ്ക്വയർ. അത് അവിടെ കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ ഫോമിലാണ്. ഫ്രാക്ഷണൽ ഫോമിലിരിക്കുന്ന സാധനം അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും, അതിനെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. കണ്ടോ, ടു വൈ ബൈ ബി സ്ക്വയർ എന്തായി, ബി സ്ക്വയർ മുകളിൽ പോയി, ടു വൈ താഴെ പോയി. ഇത് നമുക്ക് ടൂവും ടൂവും കട്ട് ചെയ്ത് കളയാം, ബാക്കിയൊക്കെ എഴുതാം. എന്താണ്? മൈനസ് എക്സ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ പിന്നെ എ സ്ക്വയർ വൈ. ഓർഡറാക്കി എഴുതിയ എന്താണ്? മൈനസ് ബി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ വൈ. മൈനസ് ബി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ വൈ. ഇതാണ് അതിൻ്റെ ഡിഫറൻസിയേഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഈക്വൽസ് റൂട്ട് എ, അതാണ് അടുത്ത പ്രോബ്ലം. ഇവിടെ റൂട്ടൊക്കെ ഉണ്ട്, പേടിക്കണ്ട, നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഈക്വൽസ് റൂട്ട് എ, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ ചോദിക്കാം, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, വൺ ബൈ ടു റൂട്ട് എക്സ് ആണ്. പ്ലസ് റൂട്ട് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? വൺ ബൈ, അതുപോലെ തന്നെ റൂട്ട് എക്സ് കണ്ട പോലെ തന്നെ ടു റൂട്ട് വൈ. പക്ഷേ വൈയുടെ ഡെറിവേറ്റീവ് വേണ്ട, എന്തിടണം? ഡി വൈ ബൈ ഡി എക്സ് ഇടുക. റൂട്ട് എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ റൂട്ട് എയും കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് പൂജ്യം, സീറോ. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം നമുക്ക് നിർത്താം, കാരണം ഈ ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം ഞാൻ നിർത്തുകയാണ്, വൺ ബൈ ടു റൂട്ട് വൈ. ആ ടേം മൊത്തം നിർത്തണം, അത് ഫുള്ള് നിർത്തണം, ബാക്കിയുള്ളത് കൊണ്ടുപോകാം. ഇതിനവിടെ കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും, മൈനസ് വൺ ബൈ ടു റൂട്ട് എക്സ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് അവിടെ നിർത്താം, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ്, ഇവിടെ മൈനസ് വൺ ബൈ ടു റൂട്ട് എക്സ് ഓൾറെഡി ഉണ്ട്, ഇൻ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ ഡിവിഷനാവും, അല്ലെങ്കിൽ ഇതൊരു ഫ്രാക്ഷണൽ ഫോമിലാണ്, അപ്പുറം ചെല്ലുമ്പോൾ ഇത് റെസിപ്രോക്കൽ എഴുതിയാൽ മതി. റൂട്ട് വൈ ടു റൂട്ട് വൈ ബൈ വൺ, ടൂവും ടൂവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് റൂട്ട് വൈ ബൈ റൂട്ട് എക്സ്. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കും. നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോകൾ ലഭിക്കുന്നതാണ്. കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോകൾ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണാം. കഴിവതും പ്ലേലിസ്റ്റിൽ പോയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. പ്ലേലിസ്റ്റിൽ പോകുന്നത് എങ്ങനെയാണെന്നറിയാം,
ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ എൻ്റെ ഫോട്ടോ വേണ്ട ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സൈറ്റിലോട്ട് കയറും, നമ്മുടെ ചാനലിലോട്ട് കയറും. ചാനലിൽ മുകളിലെ വീഡിയോസ് വീഡിയോസ് പ്ലേലിസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സിലെയും വീഡിയോസ് സബ്ജക്റ്റ് തിരിച്ച് ഇട്ടിട്ടുണ്ട്.